ಜನಸಭೆಗೆ ಪ್ರಿಯ ವೀಕ್ಷಕರಿಗೆ ಆತ್ಮೀಯ ಸ್ವಾಗತ ಸ್ವಾಗತಂ ಪಿಟಾಪಿಳಿಲ್ ಏಜೆನ್ಸೀಸ್ ಜನಸಭಾ ಪ್ರೆಸೆಂಟೆಡ್ ಬೈ ಇಂಟೆಲ್ ಮನಿ ಕೋಪವರ್ಡ್ ಬೈ ಲೇಕ್ ರೋಲ್ ಕಾರ್ಶಾಂಬು ತಲ್ಸಮಯ ಸಂಪ್ರೇಷಣದಲೇಕ ಲೋಕಮೆಂಬಾಡುಮುಳ್ಳ ಮಲಯಾಳಿಗಳ್ಕ ಸ್ವಾಗತಂ ಜನಸಭಾ ಇಂದು ಸೇರುನದ ಸಪ್ತಭಾಷಾ ಸಂಗಮ ಭೂಮಿಯಾಯ ಕಾಸರಗೋಡು ನಿಯೋಜಕ ಮಂಡಲತಲಾನ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളുടെയും സ്പന്ദനം അറിയുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനം ടിവി ജനസഭ സംഘടിപ്പിക്കുന്നത്. ഇന്നലെ മഞ്ചേശ്വരത്തായിരുന്നു, ഇന്ന് കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ. ഇന്നത്തെ ജനസഭയിൽ ഈ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. നമുക്കറിയാം കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വതന്ത്രന്മാരെ ഇവിടെ നിന്ന് ജയിപ്പിച്ച് അയച്ചിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ അയച്ചിട്ടുണ്ട്. 7 തവണ സി ടി അഹമ്മദ് അലി അദ്ദേഹത്തെ MLA ആയി തിരഞ്ഞെടുത്തിട്ടുണ്ട്. 2011 മുതൽ ഇങ്ങോട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ നിൽക്കുന്നതാണ് നിയമസഭയിലെ പ്രതിനിധി കാസർഗോഡ് മണ്ഡലത്തിൻ്റെ. അദ്ദേഹം ഹാട്രിക് വിജയം പ്രതീക്ഷയാണ് ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നത്തെ ജനസഭയിൽ പങ്കെടുക്കുന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. UDFനെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിൻ്റെ DCCയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ ശ്രീ MC പ്രഭാകരൻ അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. LDFനെ പ്രതിനിധീകരിച്ച് INL സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ MA ലത്തീഫ് അദ്ദേഹത്തെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. NDA പ്രതിനിധീകരിച്ച് BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, സ്വാഗതം. ഒപ്പം കാസർഗോഡ് മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളാണ് ചോദ്യങ്ങളിലൂടെ പ്രതികരണങ്ങളിലൂടെ ഈ ജനസഭ സമ്പൂർണ്ണ വിജയം ആക്കേണ്ടത്. ഞാൻ ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയിൽ നിന്ന് ആരംഭിക്കുന്നു. ശ്രീ MC പ്രഭാകരൻ, ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പ്രതിനിധികളെയാണ് തിരഞ്ഞെടുത്ത് അയച്ചത്. പക്ഷേ ഇപ്പോഴും കാസർഗോഡ് ജില്ല വികസനത്തിൻ്റെ കാര്യത്തിൽ പിന്നോട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ആക്ഷേപം. CT അഹമ്മദ് അലി അദ്ദേഹം 7 തവണ പ്രതിനിധീകരിച്ചിട്ടുണ്ട്, അദ്ദേഹം മന്ത്രി കൂടിയായിരുന്നു അല്ലേ? അപ്പോൾ മറ്റൊരു തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്നു, വികസനം മുൻനിർത്തി വോട്ട് ചോദിക്കാനാവുമോ UDFന്? തീർച്ചയായും UDFന്റെ മുഖമുദ്ര തന്നെ വികസനമാണ്. അപ്പം ഞങ്ങളിവിടെ 2 തവണയായിട്ട് കാസർഗോഡിൻ്റെ പ്രതിനിധി ശ്രീ എന്നെ നിൽക്കുന്നതാണ്. 3ാം തവണയും ഞങ്ങൾ അഭിമാനത്തോടു കൂടിയാണ് ശ്രീ എന്നെ നിൽക്കുന്നതിനെ ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. വളരെ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. വികസനത്തോടൊപ്പം ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ കാസർഗോഡിൻ്റെ മണ്ണ്, സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിൻ്റെ മണ്ണിൽ വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ താമസിക്കുന്നുണ്ട്, വിവിധ സമുദായാംഗങ്ങൾ താമസിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സ് നിറച്ച് സ്നേഹവും നല്ല സമീപനവുമായിട്ട് പോകുന്ന ഒരു വ്യക്തിയെ ഒരു ജനപ്രതിനിധിയായിട്ട് കിട്ടുക എന്നതാണ് ആ നാടിൻ്റെ ഏറ്റവും മഹാഭാഗ്യം. ആ കാര്യത്തിൽ നിങ്ങൾ താങ്കൾ നേരത്തെ പറഞ്ഞ ശ്രീ CT അഹമ്മദ് അലി 7 തവണ കാസർഗോഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കറിയാം വികസനത്തിൻ്റെ നദി ഇവിടെ വടക്കോട്ടൊഴുകുമ്പോൾ മെലിഞ്ഞു മെലിഞ്ഞു വരുന്നു, അത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെയും തരണം ചെയ്തുകൊണ്ട് കാസർഗോഡിൻ്റെ മണ്ണിൽ വികസനത്തിൻ്റെ വിപ്ലവം സൃഷ്ടിച്ചത് CT അഹമ്മദ് അലിയാണ്. മാത്രമല്ല, ഏത് സമുദായാംഗങ്ങൾക്കും ഒരു പക്ഷേ ഏത് പാർട്ടിക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വത്തിനുടമയായിരുന്നു CT. അതുപോലെ തന്നെ CT ക്ക് ശേഷം ഈ പറയുന്ന വ്യക്തി പ്രഭാവം കൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ CPMകാരും ഇവിടുത്തെ BJPക്കാരും ഇവിടുത്തെ ലീഗുകാരും ഒന്നിച്ച് കൈയടിച്ച് അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ശ്രീ എന്നെ നിൽക്കുന്നത്. അദ്ദേഹം ഇവിടെ 2 തവണ MLA ആകുമ്പോൾ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഇവിടെ കാസർഗോഡുള്ള ജനങ്ങൾ, കാസർഗോഡ്, മധൂർ, മംഗലാർപുത്തൂർ, ചെങ്കള, മുളിയാർ ഉൾപ്പെടെയുള്ള പഞ്ചായത്തിലെ ജനങ്ങൾക്ക് എത്രയോ വർഷമായിട്ട് ഉപ്പുവെള്ളം കുടിക്കേണ്ട ഒരു ദൗർഭാഗ്യമുണ്ടായിരുന്നു. വർഷങ്ങളോളം എടുത്തു യുദ്ധസന്നാഹമായ സാഹചര്യത്തിൽ നിയമസഭയിലും
പൊതുജന മധ്യത്തിലും സമരം ചെയ്തുകൊണ്ടാണ് ഇവിടത്തെ ജനപ്രതിനിധികൾ ഇവിടെ കെട്ടിയുണ്ടാക്കി ഇപ്പോൾ കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്ത ഈ ഭാവിക്കര ഡാം ഡാം അവിടെ തുടങ്ങി വെച്ചത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് ആ 2004 ലാണ് എന്ന് തോന്നുന്നു അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ഇപ്പോൾ അതിനെ പൂർത്തിയായിരിക്കുന്നു അതുപോലെയുള്ള ഒട്ടനവധി റോഡുകൾ ഇവിടെ ബദിയടുക്കയിൽ നിന്ന് ആ ഇവിടെ സൂളപ്പനവിലേക്കുള്ള ലക്ഷക്കണക്കിന് കോടി കണക്കിന് രൂപയുടെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ മൂക്കിന് മുമ്പിലുള്ള ഇവിടത്തെ ജനറൽ ആശുപത്രി ആ ജനറൽ ആശുപത്രിക്ക് പാവപ്പെട്ട മുറിക്ക രോഗികൾക്ക് ഡയാലിസിസിന് സൗകര്യം ഒരുക്കി കൊടുത്തത് നമ്മുടെ എംഎൽഎയുടെ പ്രവർത്തനമാണ് അതുപോലെ തന്നെ ഏഴ് തട്ടുള്ള കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ട് അവിടെയുള്ള രോഗികൾക്ക് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ചികിത്സാ സംവിധാനം കിട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കിയത് ബഹുമാനപ്പെട്ട നമ്മുടെ എംഎൽഎ എന്നെ നിലയ്ക്കുന്നതാണ് ഓക്കെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ചയ്ക്കിടയിൽ പരിശോധിക്കാം ശ്രീ എം എൽ ലത്തീഫ് താങ്കളുടെ പഴയ സഹപ്രവർത്തകരോടാണ് ഏറ്റുമുട്ടുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഈ കഴിഞ്ഞ 10 വർഷം അദ്ദേഹം മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നു എന്ന അഭിപ്രായമുണ്ടോ അതോ ശ്രീ എം സി പ്രഭാകരൻ ഉന്നയിച്ച വാദങ്ങളോട് താങ്കൾക്ക് വിയോജിപ്പാണോ കാസർഗോഡ് മണ്ഡലത്തിൻ്റെ അകത്ത് കേരളത്തിൻ്റെ പിണറായി സർക്കാർ കൊണ്ടുവന്ന പൊതുവികസനത്തിൻ്റെ ഭാഗമായി ഇവിടെ ചില വികസനം വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഒരു എം എൽ എ എന്നതിൽ എന്ത് വികസനം കൊണ്ടുവന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചില്ല ഇപ്പോഴിന്ന് ഉപവാസങ്ങളും സമരങ്ങളും നമ്മുടെ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നെല്ലിക്കട്ട ചെറുക്കള റോഡിന് വേണ്ടി ജനങ്ങൾ വെപ്പാളം കാട്ടുകയാണ് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പതിയടുക്കയിലെ സുല്യാപതി റോഡിന് വേണ്ടിയും സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വികസനം മാത്രം ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുകയാണെങ്കിൽ സമരങ്ങൾ ഉണ്ടാവുകയില്ലായിരുന്നു പക്ഷേ പിണറായി സർക്കാർ കേരളത്തിൻ്റെ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും വികസനം കൊണ്ടുവന്നപ്പോൾ ആ വികസനത്തെ ഭാഗമെന്നോണം ചില വികസനം വന്നു എന്നല്ലാതെ കണ്ട് വേറെ വികസനം കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നൊരു വസ്തുതയാണ് മറ്റു വശം നേരത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് പറഞ്ഞു ഉപ്പുവെള്ളം മാറി ശുദ്ധവെള്ളം വന്നുള്ളത് പക്ഷേ അദ്ദേഹം പുറത്തു വരാൻ പറയണ്ടായി കാരണം നേരത്തെ ജലസേന മന്ത്രി തറക്കല്ലിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം വന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഒരുപാട് കാലമായി കാസർഗോഡ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികൾ ഉപ്പുവെള്ളത്തിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നു എന്നല്ലാതെ കണ്ട് ഈ കഴിഞ്ഞ ഈ നാൾ വരെ ആ ഉപ്പുവെള്ളം മാറ്റിയെടുക്കാനുള്ള ഒരു സ്ഥിര സംവിധാനത്തിൻ്റെ ഭാഗമായി ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല തൊട്ടടുത്ത് നിൽക്കുന്ന എൻ്റെ മണ്ഡലമായ ഉദുമ മണ്ഡലത്തിനകത്തുള്ള എം എൽ എ കുഞ്ഞിരാമേട്ടൻ്റെ ശ്രമഫലമായിക്കൊണ്ട് മാത്രമാണ് ഈ മുനിസിപ്പാലിറ്റിക്ക് എത്തുണ്ടായിരുന്ന കുടിവെള്ളം മാറ്റിക്കൊണ്ട് നല്ല വെള്ളം കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കിയത് ഈ ഗവൺമെൻറ്റും തൊട്ടടുത്ത എം എൽ എയുമായിരുന്നു സംശയിക്കേണ്ട ആവശ്യം അതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന വിഷയം ഈ മേഖലയ്ക്കകത്ത് ഈ കാസർഗോഡിനകത്ത് വർഗീയതയില്ലാത്ത വിവേചനമില്ലാത്ത അതേപോലെ തന്നെ ജാതീയതയില്ലാത്ത ഒരു നവ കാസർഗോഡ് സൃഷ്ടിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇപ്പം പിന്നെ നമ്മുടെ താലൂക്ക് കാസർഗോഡ് കാര്യങ്ങൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തിൻ്റെ എം എൽ എ എന്നുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിനകത്ത് നിൽക്കുന്ന ഒരുപാട് വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള കാര്യത്തിൽ വളരെ പരാജയമായിരുന്നു എന്നൊരു വസ്തുതയാണ് കാരണം ഇന്നും നമ്മൾ ഏകദേശം ഇന്ന് ഞാൻ ഈ മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിൽ പോയി 20,000-ത്തോളം ആളുകൾ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ നാടിൻ്റെ വികസനത്തിന് ദാഹിക്കുന്ന ജനങ്ങൾ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭരണം തുടർഭരണം വരുമ്പോൾ ആ ഭരണത്തിന് അനുസൃതമായ രീതിയിൽ അതിന് പിന്തുണക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഇവിടെ വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആഗ്രഹം തീർച്ചയായിട്ടും സഫലമാകും എന്നതിൽ യാതൊരു സംശയമില്ല ഓക്കെ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് മാറ്റം ആഗ്രഹിക്കുന്നു ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്ന് ശ്രീ എം എൽ ലത്തീഫ് പറഞ്ഞു മാറ്റം അനിവാര്യമാണ് ബി ജെ പി എല്ലാ കാലത്തും രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് എത്തണ്ടേ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത് വോട്ടർമാരുടെ മുന്നിൽ താങ്കൾ നിരത്തുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാ ഇത്തവണ കാസർഗോഡിലൊരു മാറ്റം അനിവാര്യമാണ് എന്നുള്ളത് എല്ലാ വിഭാഗ ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു 45 വർഷത്തെ മുസ്ലിം ലീഗിൻ്റെ ആധിപത്യം തകർത്തുകൊണ്ട് എൻ ഡി എ ഇവിടെ ഒരു വികസനത്തിൻ്റെ പുതിയ പാന്താവ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ജനവിധിയാണ് April 6 ഇവിടെ വിധി എഴുതാൻ വേണ്ടി പോകുന്നത് ഈ ഇത്രയും കാലം കാസർഗോഡ് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ലോക്ക്ഡൗൺ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് വികസനത്തിൻ്റെ മുരടിപ്പിൻ്റെ ലോക്ക്ഡൗൺ അവസാനിപ്പിച്ചുകൊണ്ട് വികസനത്തിൻ്റെ അൺലോക്ക് പ്രക്രിയയ്ക്ക് ആരംഭം കുറിക്കുകയാണ് ഇത്രയും വർഷം ജനങ്ങൾ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്തത് മുസ്ലിം ലീഗിൻ്റെ വികസനത്തിനോ മുസ്ലിം ലീഗിൻ്റെ മറ്റെന്തെങ്കിലും കണ്ടിട്ടല്ല ഇവിടുത്തെ ജനങ്ങളെ ബി ജെ പി വരും എന്ന് പറഞ്ഞുകൊണ്ട്
ഒരു വിഭാഗം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ബിജെപി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ പാർട്ടിയെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഭയാനകമായിട്ടുള്ള ഒരു ചിത്രം നൽകി അവരെ കൂടെ നിർത്തുകയാണ് ഇവർ ശ്രമിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടത്തെ ഇടതുപക്ഷം ബിജെപി ഒരിക്കലും നിയമസഭക്കകത്ത് കയറരുത് എന്നുള്ളതുകൊണ്ട് മുസ്ലിം ലീഗിനെ സഹായിച്ചിട്ടുണ്ട് അത് പഴങ്കഥയാകും ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ മുസ്ലിം ലീഗിനെ കൊണ്ട് ഒരു നേട്ടവും നേടിയിട്ടില്ല മുസ്ലിം ലീഗിന്റെ ഇത്രയും കാലത്തിന്റെ നേട്ടം എന്ന് പറയുന്നു ഏതാണ് ചില സമ്പന്ന വർഗത്തിന് മാത്രമാണ് മാഫിയയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് എന്നുള്ള സത്യം ഇവിടത്തെ ന്യൂനപക്ഷ വിഭാഗം അടക്കമുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ബി ജെ പി വരരുത് എന്ന് പറയുന്ന പഴയ ആ പഴഞ്ചൻ മുദ്രാവാക്യം വില പോകില്ല എന്ന് തീർച്ചയായിട്ടും ഈ പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഒരു പുതിയ കാസർഗോഡ് കെട്ടിപ്പടക്കണം ഈ കാസർഗോഡ് 10 വർഷം പ്രതിനിധീകരിച്ച ശ്രീ എൻ എ നെല്ലിക്കുന്ന് എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് ഒരു വികസനവും നടത്തിയിട്ടില്ല ശ്രീ എം സി പ്രഭാകർ അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോടെ കൂട്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ എന്നെ നിലനിൽക്കുന്ന എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനമാണ് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങളുടെ യു ഡി എഫ് കൺവീനർ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് രാജിവെക്കേണ്ട രാജിവെച്ച് പരസ്യമായിട്ട് രംഗത്ത് വന്നു എന്ന് നിങ്ങൾ പറയണം സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും നീതി നൽകില്ല അവര് പറയുന്ന കാര്യങ്ങൾ അവർ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും അല്പം എം എൽ എ ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തികഞ്ഞ വിവേചനമാണ് എന്ന് ഇത് ബി ജെ പിയുടെ മാത്രം ആരോപണമല്ല ഇത് കോൺഗ്രസിന്റെയും കൂടി ആരോപണമായിട്ട് ഇന്ന് പരസ്യമായിട്ട് വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഇതിവിടെ ഒരു മാറ്റം അനിവാര്യമാണ് 45 വർഷം ഈ കാസർഗോഡ് ജനങ്ങളെ പിന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ നേടിയത് വെറും ഇത് മാത്രമാണ് കാസർഗോഡിലെ ജനങ്ങൾ എന്നും കർണാടകയെ ആശ്രയിക്കേണ്ടിയിരുന്നു പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ജില്ലയെയും ഇവിടെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയണ്ട എൻ എൻ എല്ലുക്കുന്ന് ഉൾപ്പെടെയുള്ള ഇവിടത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാർ ഇവിടെ ഉത്തരം പറയണം നിങ്ങളുടെ ഇവിടെ യഥാർത്ഥത്തിൽ വികസനം നടത്തിയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എസ് എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ഇവിടെ സീറ്റ് ഇല്ലാത്തത് കൊണ്ട് കോഴ്സ് ഇല്ലാത്തത് കൊണ്ട് സ്കൂൾ ഇല്ലാത്തത് കൊണ്ട് ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി അവിടെ കർണാടകയിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നോ നിങ്ങൾ ഇവിടെ വികസനം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ ബി എക്കും ബി എസ് സിക്കും ബി കോമിനും വേണ്ടി സീറ്റ് ഇല്ലാത്തത് കൊണ്ട് കോളേജ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കർണാടകയെ ആശ്രയിക്കേണ്ടി വരുമായിരുന്നോ ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന് നമുക്ക് അന്യ സംസ്ഥാനങ്ങളെയും അന്യ ജില്ലയും നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നതായിരുന്നു ഇവിടുത്തെ ചികിത്സയ്ക്ക് വേണ്ടി എന്ത് സൗകര്യമാണുള്ളത് എങ്ങനെയാണ് പ്രഭാകരേട്ട നിങ്ങൾ ഈ ജനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് ലോക്ക്ഡൌണിന്റെ സമയത്ത് ഇവിടെ ചികിത്സ ഇവിടെ കർണാടകയിലേക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോ ഇവിടത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ അങ്ങനെ ടാറ്റ കനിഞ്ഞ് നൽകിയ ഒരു ടാറ്റ ഹോസ്പിറ്റൽ അപ്പുറത്തെ തെക്കിൽ വരുമ്പോ നിങ്ങളുടെ എം എൽ എ ശ്രീ എൻ എ നെല്ലിക്കുന്ന് പാരവെച്ചത് ഈ നാട്ടിലെ ജനങ്ങൾ മറക്കാനായിട്ടില്ല എന്ന് ഞാൻ സവിനയം ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ഒന്നുമില്ല ഇവിടത്തെ ഭാഷാന്യൂനപക്ഷങ്ങള് അവഗണിച്ചു ഇവിടത്തെ എല്ലാത്തിനും അവഗണിച്ചതാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് എന്തിനും ഏതിനും ഈ കാസർഗോഡുകാർ മറ്റു സംസ്ഥാനത്തെയും വിദേശത്തെയും ആശ്രയിക്കുന്ന ആശ്രിതരായിട്ടുള്ള ഒരു ജനതയായിട്ട് മാറ്റിയതാണ് നിങ്ങളുടെ നേട്ടം പക്ഷേ ഞങ്ങൾ ഇത്തവണ ഉറപ്പിച്ചു പറയുന്നു ആശ്രയിതരായിട്ടുള്ള കാസർഗോഡുകാരെ സ്വാശ്രയത്തിലേക്കുള്ള കാസർഗോഡുകാരായിട്ട് ഞങ്ങൾ 5 വർഷം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങളുടെ ഓരോ പ്രവർത്തനവും ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടും നിങ്ങളുടെ പഴയ വർഗീയ കാർഡ് ഇനി വില പോകില്ല എന്ന് ഉറപ്പ് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ന്യൂനപക്ഷ സംരക്ഷകരെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ പ്രഭാകരേട്ട നിങ്ങളുടെ യു ഡി എഫ് നിങ്ങളുടെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടല്ലേ മഞ്ചേശ്വരത്തെ ചർച്ച ആക്രമിച്ചത് 2 വർഷമായി പിടിച്ചില്ല നിങ്ങളുടെ ഏത് 2 എം എൽ എമാരുണ്ടായി ആ 2 എം എൽ എമാർ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയോ നിങ്ങളുടെ എം എൽ എമാർ നിങ്ങളുടെ ഇവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാരുടെ പ്രത്യേകിച്ച് ലാറ്റിൻ ക്രിസ്ത്യൻ സമുദായത്തിന്റെ സംവരണ പ്രശ്നമുണ്ടല്ലോ നിങ്ങളുടെ എം എൽ എക്കോ നിങ്ങൾക്കും നിങ്ങൾ ഭരണത്തിലുണ്ടായിരുന്നു പ്രതിപക്ഷത്തിലാണ് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഏത് പ്രശ്നമാണ് നിങ്ങൾ പരിഹരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലക്ക് ഞാൻ ഒരു രണ്ട് മിനിറ്റ് കൂടി എടുത്ത് അവസാനിപ്പിക്കാം രണ്ടേ മിനിറ്റ് കാസർഗോഡ് ജില്ലക്ക് കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണുള്ളത് ഇവിടുത്തെ ഭാഷാന്യൂനപക്ഷങ്ങള് ആ ഭാഷാന്യൂനപക്ഷങ്ങളുടെ
താല്പര്യം സംരക്ഷിക്കാൻ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പിന്നെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് കർണാടക സർക്കാരിന് ധാരാളം പദ്ധതികളുണ്ട്, അവിടെ വിവിധ അക്കാദമികളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ എം എൽ എ ഇടപെട്ട് ഏതെങ്കിലും ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ നിങ്ങളുടെ എം എൽ എക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളുടെ സർക്കാർ അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അടുത്താണ് ബി ജെ പി വന്നത്. നിങ്ങളുടെ സ്വന്തം സർക്കാർ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷ സ്കൂളുകൾക്കോ മാധ്യമങ്ങൾക്കോ ഇവിടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനോ എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ലെറ്ററിൽ ഒരു നിവേദനമെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ എം എൽ എക്ക് സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്, ഇവിടുത്തെ ഭാഷാ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ എല്ലാവരുടെയും താല്പര്യം സംരക്ഷിക്കാൻ ഇവിടെ ഒരു മാറ്റം വേണം. ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും നിങ്ങളെ തീർച്ചയായിട്ടും വളരെ വിനയത്തോടു കൂടി പറയുകയാണ് നിങ്ങളെ പണിഷ് ചെയ്യുന്ന, നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ജനവിധിയായിരിക്കും ഈ ഏപ്രിൽ 6-ാം തീയതി വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ജനസഭയുടെ ചർച്ചയിലെ ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിൻ്റെ വികസനം മുരടിപ്പ്, ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, മറ്റ് പ്രാദേശിക പ്രശ്നങ്ങൾ, ഇതാണ് ഈ മൂന്ന് പ്രതിനിധികളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ജനങ്ങളുടെ ഊഴമാണ്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് പ്രതികരിക്കാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള, ഉടൻ തിരിച്ചെത്താം. തുറന്ന് പറച്ചിലിനൊരു തുറന്ന സഭ, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. എല്ലാ മുന്നണികളും മുദ്രാവാക്യം ഉയർത്തുന്നുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളുടെ മുദ്രാവാക്യം അതാണ്, തുറന്നു പറച്ചിലിനൊരു തുറന്ന സഭ. അതുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനം ടി വി ജനസഭ സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും, നിങ്ങൾക്ക് പ്രതികരിക്കാനുണ്ടാവും. അത് വ്യക്തമായി കൃത്യമായി ഈ മൂന്ന് മുന്നണികളുടെയും പ്രതിനിധികളുടെ മുമ്പിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു, ചോദിക്കാം. ഞാൻ കാസർഗോഡ് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളി കുടുംബാംഗമാണ്. ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് യു ഡി എഫ് പ്രതിനിധിയോടാണ്. കാരണം ഈ ഇത്രയും വർഷം ഈ കാസർഗോഡ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത് യു ഡി എഫ് ആണ്. നിങ്ങൾ പറയുന്നു വികസനം കൊണ്ടുവന്നെന്ന്. എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഞങ്ങൾ കടപ്പുറത്തുള്ള തീരദേശ മേഖലയെ ഏറ്റവും കൂടുതൽ അവഗണിച്ചിട്ടുള്ള ഒരേ ഒരു ഇത് പ്രതിനിധിയാണ് എന്നെ നെല്ലിക്കുന്ന് സർ. കാരണം തീരദേശ മേഖലയോട് ചേർന്ന് കിടക്കുന്ന നെല്ലിക്കുന്നിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നിട്ടും ഞങ്ങളുടെ കണ്ണീരിനൊരു അറുതി വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഉപ്പുവെള്ളമാണ് ഇപ്പോഴും കുടിക്കുന്നത്. നല്ലൊരു റോഡില്ല, നല്ലൊരു വെളിച്ചമില്ല. ഇതൊക്കെ കൊടുക്കുന്നത് അവർ പ്രതിനിധീകരിക്കുന്ന അവരുടെ സമുദായത്തിനും അവരുടെ മതവിഭാഗത്തിനും മാത്രമാണ്. ഇതിനെക്കുറിച്ച് സർ ഇതിനുത്തരം പറയേണ്ടത് വളരെ അത്യാവശ്യമാണ്, തെളിവടക്കമാണ് പറയേണ്ടത്. ഓക്കെ, തീരദേശ മേഖലയിൽ റോഡില്ല, വെള്ളമില്ല, വെളിച്ചമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, തെറ്റിദ്ധാരണ ജനകമായിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എന്നെ നിലക്കുന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടിനോട് ഒരു വിവേചനം കാണിച്ചു എന്ന് പറയാൻ ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ താങ്കൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന ഉപ്പുവെള്ളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് ഇതുവരെ ഒരു സത്യമായിരുന്നു, പക്ഷേ അതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടായിക്കഴിഞ്ഞു. അല്ലാതെ ഇപ്പോൾ വെള്ളത്തിൻ്റെ സ്രോതസ്, അത് കൃത്യമായിട്ട് മുളിയാർ പഞ്ചായത്തിലെ ബാവിക്കര പുഴയിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. എല്ലാ വേനൽക്കാലമാകുമ്പോൾ താൽക്കാലികമായ തടയണ അത് പൊട്ടി അതിലേക്ക് ഉപ്പുവെള്ളം കയറുകയും ഇവിടെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾക്ക് കുടിക്കുന്നവർക്ക് ഈ ഉപ്പുവെള്ളം കാലാകാലങ്ങളായി കുടിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിന് ശാശ്വതമായ പരിഹാരമുണ്ടായിരുന്നു. മാത്രമല്ല, ഇപ്പോൾ താങ്കൾ പിന്നെ ഒന്ന് ഈ കടൽക്കരയുള്ള ഭൂമിയിലൂടെ റോഡും മറ്റും വികസനം വരുമ്പോൾ അതിൻ്റേതായ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകുമെന്നല്ലാതെ അതിനപ്പുറത്ത് ശ്രീ എന്നെ നിൽക്കുന്നതിനെ നിങ്ങളെ നെല്ലിക്കുന്ന എന്ന പ്രദേശത്തോട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചു വെച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ് നെല്ലിക്കുന്നതിൻ്റെ കാര്യം, വികസനത്തിന്റെ കാര്യം. അല്ല, അതൊക്കെ പറഞ്ഞു, പക്ഷേ മത്സ്യത്തൊഴിലാളികൾ ആ കാര്യം തന്നെയാണ്. അപ്പോ സഹോദരി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സ്വാഭാവികമായി ഞങ്ങൾ തള്ളിക്കറിയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കും. ഇതിനെ സംബന്ധിച്ച് കൃത്യമായ പരിഹാരം എന്നെ നിൽക്കുന്നു ജയിച്ചാലും ഇവിടെ യു ഡി എഫ് ഗവൺമെന്റ് വന്നാലും കൃത്യമായ പരിഹാരം സഹോദരി പറഞ്ഞ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ അതേപോലെ തന്നെ നെല്ലിക്കുന്നിന്റെ കാലത്തിലാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത്. 2013-ലാണ് ഈ മെഡിക്കൽ കോളേജിന്റെ ഉദ്ഘാടനം ഇവിടെ തുടങ്ങി വെച്ചത്. ഇന്ന് അല്ല, എന്നിട്ട് എന്താ എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നത്, കർണാടകത്തിലോട്ട്? ആ കാര്യം പറയാം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീകാന്ത്, അദ്ദേഹം ഒന്നുകിൽ കണ്ണടച്ചു, അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഗർഭിണിയുടെ വയറ്റിലേക്ക് ശൂലം കുത്തി ഇറക്കി
ആയിരങ്ങളെ വധിച്ച പാർട്ടിയാണ് പാർട്ടിയാണ് അതൊക്കെ വേണോ ഞാൻ പറയുന്നത് ഒരു നിമിഷം അതൊക്കെ വേണോ അല്ല അതൊക്കെ വേണോ എല്ലാവർക്കും ഉണ്ട് ഇത് ഞാൻ പറയുന്നത് കേൾക്കില്ല പ്ലീസ് 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 ഇത് ഭൂമി ഭൂമി തോൽപ്പിക്കുന്നത് അല്ല ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അല്ല ശ്രീ പ്രഭാകരൻ ശ്രീ പ്രഭാകരൻ അത്തരം പരാമർശങ്ങൾ കാരണം വളരെ സുഖമമായിട്ട് നടത്തിക്കൊണ്ടു പോകേണ്ടതാണ് ആ ആ ഒരു ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ വേണം അപ്പോൾ പ്ലീസ് അതുപോലെ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട നമ്മളെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ ഈ ഇവിടെ കർണാടകത്തെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി 23 പേരുടെ ജീവൻ കോവിഡ് കാലത്ത് ഇവിടെ നഷ്ടപ്പെട്ടു എന്തുകൊണ്ടാണ് കർണാടക ഗവൺമെന്റ് ഇവിടുത്തെ രോഗികളെ കർണാടകത്തിലേക്ക് കയറ്റിവിട്ടില്ല പല ആളുകൾ രാത്രികാലങ്ങളിൽ അവിടെ നേത്രാവതി പുഴ നീന്തി കടന്നുകൊണ്ട് രോഗികളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുത്തെ മുഴുവൻ ആശുപത്രികളും അവിടെ കൊണ്ടുപോകുന്നത് ഈ കാസർഗോഡിലെ ജനങ്ങൾ ശ്രീ പ്രഭാകര ഇവിടെ ആശുപത്രി സ്ഥാപിക്കണം അതിനാണ് ഇവിടെ എത്ര വർഷമായി മെഡിക്കൽ കോളേജ് കാസർഗോഡ് തുടങ്ങി വെച്ചത് UDFന്റെ ഗവൺമെന്റ് ആണ് എന്തുകൊണ്ടാണ് അതിന് ചരമഗീതം പാടുന്ന പരിപാടിയാണ് LDF കാണിക്കുന്നത് 25 കോടി രൂപ ഇവിടെ വികസന പാക്കേജിൽ നിന്നും UDF അനുവദിച്ചു നബാർഡിൽ നിന്നും 20 കോടി രൂപ അനുവദിച്ചു ഈ ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഇവിടെ വന്നതിന് ശേഷമാണ് പൂർണ്ണമായും ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താറുമാറാക്കിയിരിക്കുന്നത് അതിന് ഉത്തരവാദി പൂർണ്ണമായും ഓക്കെ ഞാൻ ചോദിക്കാം ഒരു നിമിഷം ശ്രീകാന്ത് ഞാൻ അല്ല ഇത് ഇതിനൊരു മറുപടി അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് വരുന്നതിനോട് യോജിപ്പില്ലേ മറ്റൊരു കാര്യം തീരദേശ മേഖലയിൽ ഉള്ള ഒരു സ്ത്രീയുടെ വികാരമാണ് ഇവിടെ പ്രകടിപ്പിക്കപ്പെട്ടത് തീരദേശ മേഖലയുടെ വികസനത്തിനായി എല്ലാ ബജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് നീക്കിവെക്കുന്നത് പക്ഷേ ഇപ്പോഴും ഇവ പറയുന്നത് റോഡില്ല വെള്ളമില്ല വെളിച്ചമില്ല അടിസ്ഥാന സൗകര്യങ്ങളില്ല പിന്നെ എന്ത് വികസനമാണ് ഇനി വീണ്ടും നിങ്ങൾ പറയുന്നു ഉറപ്പാണ് LDF എന്ന് എന്തുറപ്പാണ് ഇനി കൊടുക്കാൻ പോകുന്നത് അതിന്റെ സാങ്കേതിക പ്രശ്നം നമ്മുടെ MLA പ്രതിനിധി സംസാരിച്ചു എന്തുകൊണ്ട് അവിടെ റോഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നും എന്താ അതിന്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ വ്യക്തമാക്കുകയുണ്ടായി മറ്റൊരു കാര്യം ഇദ്ദേഹം പറഞ്ഞു ഈ നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ ഇന്നത്തെ അവസ്ഥ കാരണം LDF ആണെന്ന് പറഞ്ഞു ഒരിക്കലുമല്ല കാരണം അതിന് തറക്കല്ലിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് നമുക്കറിയാം പക്ഷെ ഇതുവരെ ഈ കേരള ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അന്വേഷിക്കണം എന്താ ചെയ്യുന്നുള്ളത് അതിന്റെ പൂർണ്ണതക്ക് തീർച്ചയായിട്ടും ഇനി ഈ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജ് എന്തായാലും പൂർത്തിയാകും സംശയിക്കേണ്ട ആവശ്യമില്ല അത് നിർബന്ധമാണ് ചെയ്തേ പറ്റുള്ളൂ ഒരു മിനിറ്റ് ചെയ്തേ പറ്റുള്ളൂ മറ്റൊരു കാര്യം നമ്മുടെ മെഡിക്കൽ കോളേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ തറക്കല്ലിട്ടവർക്ക് അതിൽ താല്പര്യം ഉണ്ടായിട്ടില്ലല്ലോ അതിന് ഘടകവിരുദ്ധമായ രീതിയിൽ ഇവിടെ ഹോസ്പിറ്റൽ വരുന്നതിന് ഏറ്റവും വലിയ വിഘ്നം സൃഷ്ടിച്ചവരാണ് UDFകാർ ആ മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കുന്നതിനും വിഘ്നം സൃഷ്ടിച്ചവർ തന്നെയാണ് അത് അവർ പറയേണ്ടി വരും അതല്ലാതെ കണ്ടിട്ട് ഇടതുപക്ഷ ഗവൺമെന്റ് വികസനം മൊത്തം ഉണ്ടാക്കുമ്പോൾ മാറ്റിവെച്ചതല്ല ഇവിടെ ജനപ്രതിനിധിയുണ്ട് ജനപ്രതിനിധി വേണം നമുക്കറിയാലോ ആ ജനപ്രതി വിഷയത്തെ കുറിച്ച് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സമരങ്ങൾ ഉണ്ടാക്കിയോ ഇപ്പോഴിവിടെ ഒരുപാട് സമരങ്ങൾ എന്തുകൊണ്ട് വരുന്നത് ഈ സമരം വരാൻ കാരണം ഒരു മണ്ഡലത്തിനകത്തൊരു MLA പ്രതിനിധി ഉണ്ടാവുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് സമൂഹത്തോട് പറയുന്ന ഉത്തരവാദിത്തങ്ങൾ MLA ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നിയമസഭയിൽ പോയി വെറുതെ ഇരിക്കലല്ലേ വേണ്ടത് ഈ നാടിന്റെ പുരോഗതി ഉദ്ദേശിക്കേണ്ടത് ഇവിടെ ഏതൊക്കെ രീതിയിൽ വികസനമില്ല എങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ആവശ്യപ്പെട്ടുകൊണ്ട് അത് വാങ്ങിക്കാൻ ചെയ്യുന്ന MLA കേരളത്തിൽ മൊത്തം ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇവിടെ സാധിച്ചില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടത്തെ തെരഞ്ഞെടുപ്പ് സമയത്തേക്ക് പലപ്പോഴും പല ആളുകളും വർഗീയം പറഞ്ഞുകൊണ്ട് വോട്ടുകൾക്ക് വർഗീയം നിറം നൽകുകയാണ് അവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഉള്ളത് മതം കാണാതെ വർഗീയം കാണാതെ വിവേചനം കാണാതെ എല്ലാ ജനങ്ങളെയും ഒന്നായി കാണാൻ ആഗ്രഹിക്കുന്ന ഒരു തത്വമാണ് ഒരു സംസ്കാരമാണ് LDFിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാസർഗോഡിനെ മതത്തിന്റെ പേരിലോ വർഗീയത പേരിലോ വിവേചനത്തിന്റെ പേരിലോ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ ഇവിടെ ഇല്ല ഈ ജനങ്ങൾക്കൊപ്പം ഈ ജനങ്ങളുടെ വികാരങ്ങൾക്കൊപ്പം LDF എന്നും ഉണ്ടാവും ഈ ആവേശം എന്നും കാണിച്ചാൽ മതി കെ ശ്രീകാന്ത മറുപടി താങ്കളുടെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ തനി നിരമാണ് കോൺഗ്രസ് നേതാവിനിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ജനങ്ങൾ ഉപ്പുനീര് ഉപ്പുവെള്ളം ഞങ്ങൾ കുടിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ല റോഡില്ല പാലമില്ല എന്നൊക്കെ പറയുമ്പോൾ ഉത്തരം മുട്ടുന്ന യുട്ടിയ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്നത് ഗർഭം ശൂലം അത് ഇത് ഇനി അത് വില പോകില്ല അത് തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉത്തരം പറയണം
കുടിവെള്ളം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ സാധിച്ചില്ല എന്ന് പറയണം നിങ്ങൾക്ക് ഒന്നും സാധിച്ചില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞു മെഡിക്കൽ കോളേജ് തുറന്നു, പിന്നെ പറഞ്ഞു LDF സർക്കാർ പാര വെച്ചു. ഞാൻ നിങ്ങളുടെ MLA വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുന്നു, ഞാനും നിങ്ങളുടെ എന്നെ നെല്ലിക്കുന്നു, ഒരുമിച്ച് ആ മെഡിക്കൽ കോളേജിലേക്ക് പോകാം. അവിടെ വഴിയുണ്ടോ റോഡുണ്ടോ എന്ന് ജനങ്ങൾ കാണട്ടെ. നിവി വെല്ലുവിളി എടുക്കാൻ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ പറയണം. ഏത് എന്താ ഉള്ളത്? മറ്റൊന്ന് പറയാം, ഇപ്പോ ലോക്ക്ഡൌണിന്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ 100 ഒരു ദിവസം 100 ലേറെ ആംബുലൻസുകൾ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്നു. എന്തുകൊണ്ടാ കാസർഗോഡിൽ നിന്ന് മംഗലാപുരത്തേക്ക്? സിറ്റിയിലല്ല, ദേരളകട്ടെ എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമായിരുന്നു. അവിടെയാണ് 5 മെഡിക്കൽ കോളേജ് ഉള്ളത്. ആ 5 മെഡിക്കൽ കോളേജിൽ 4 മെഡിക്കൽ കോളേജ് പ്രഭാകരേട്ട മംഗലാപുരക്കാരല്ല തുടങ്ങിയിട്ടുള്ളത്, കാസർഗോഡുകാരാണ്. അതും ഈ മുസ്ലിം ലീഗിന് അനുഭാവികളാണ്. എന്തുകൊണ്ട് കാസർഗോഡുകാർക്ക് കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കാസർഗോഡിൽ മെഡിക്കൽ കോളേജ് തുടങ്ങാതെ ഓട്ടപ്പുറത്തെ ദേരളക്കട്ടയിൽ പോയി തുടങ്ങേണ്ടി വന്നു? ഉത്തരം പറയിക്കും ജനം, നിങ്ങളുടെ ഉത്തരം ഇത്തവണ പറയിക്കും. ഒരു സംശയം വേണ്ട, ഇതിനൊന്നും ഉത്തരം പറയാതെ നിങ്ങൾ പഴയ പല്ലവി പാടി നടന്നാൽ ഇല്ല, ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തും. ഒരു സംശയം. ഓക്കെ, അടുത്ത ചോദ്യം. യെസ്, എന്റെ ചോദ്യം NDA പ്രതിനിധി ശ്രീ പിന്നെ ശ്രീകാന്തിനോട്. യെസ്, ഡിമോണിറ്റൈസേഷൻ സമയത്ത് BJP പറഞ്ഞത് ഈ സംഭവം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ നൽകുമെന്നാണ്. ഇന്ന് 50 രൂപയ്ക്ക് 1/2 ലിറ്റർ പെട്രോൾ പോലും കിട്ടാത്ത അവസ്ഥയിൽ എന്ത് പറയാനുണ്ട് NDA പ്രതിനിധിക്ക്? നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും പാലിക്കുന്നില്ല എന്ന് ഇത് തന്നെ തെളിവാണ്. നിങ്ങൾ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കും? ഓക്കെ, പെട്രോളിയം വില വർധന, പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കാൻ പല കാരണങ്ങളുണ്ട്, ഒറ്റ കാരണമല്ല. പക്ഷെ അത് ജനങ്ങൾക്ക് കുറഞ്ഞ വിലക്ക് കിട്ടണമെങ്കിൽ അതിന് പോംവഴിയും BJP പറഞ്ഞിട്ടുണ്ട്. മന്ത്രി തന്നെ അതിന് പോംവഴി പറഞ്ഞിട്ടുണ്ട്. അത് GST ഉൾപ്പെടുത്തണം. GST ഉൾപ്പെടുത്താൻ UDFും LDFും ഇതുവരെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നാൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. GST ഉൾപ്പെടുത്തലാണ് അതിനൊരു പോംവഴി. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പെട്രോൾ ഡീസൽ വില പിന്നെ വർധനവിനെ കുറിച്ച് പറയുന്ന LDF അവരെ ഈ ജനങ്ങൾക്ക് ബാധ്യത കുറക്കാൻ ഒരു നയാ പൈസയെങ്കിലും സ്റ്റേറ്റിന്റെ ടാക്സ് കുറക്കാൻ തയ്യാറായിട്ടുണ്ടോ? ജനങ്ങളോട് ഉത്തരം പറയണം. ഒരു പൈസയെങ്കിലും കുറക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ ടാക്സ് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന് വിഹിതത്തിലാണ്. അത് കുറയ്ക്കാൻ പോലും തയ്യാറായിട്ടില്ല. മാന്യ കാസർഗോഡുകാരോട് രാഷ്ട്രീയത്തിനപ്പുറത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് തൊട്ടടുത്ത കർണാടകയിലെ വിലയിലെങ്കിലും പെട്രോൾ ഡീസൽ വില പിന്നെ വിതരണം ചെയ്യാൻ ഇവിടെ നൽകാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? LDF തയ്യാറായിട്ടുണ്ടോ? UDFും തയ്യാറായിട്ടില്ല. ഇവിടത്തേനേക്കാൾ വില കുറവാണ് അവിടെ. അപ്പോ ആ വിലക്കെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മൈക്കിൽ സംസാരിക്കൂ. ഓ, നിങ്ങൾ NDA സംസാരിച്ചോളൂ. NDA സെൻട്രൽ ഗവൺമെന്റിലുണ്ട്. NDA ഗവൺമെന്റിലെ ഏത് സ്റ്റേറ്റിൽ പെട്രോൾ ഡീസലിന് വില കുറവ്? ഒരു സ്റ്റേറ്റിന്റെ വില പറഞ്ഞു. ഓക്കെ, മറുപടി. നോക്കൂ, കേരളത്തിനേക്കാൾ കുറവ്. നിങ്ങൾ ഗോവയെ എടുത്ത് നോക്കൂ, കേരളത്തിനേക്കാൾ കുറവ്. NDA ഭരിക്കുന്ന BJP ഭരിക്കുന്നതാ, BJP ഭരിക്കുന്നതാ. സുഹൃത്തെ, ഒന്ന് നോക്കൂ, പഠിച്ചിട്ട് വരൂ. ഇല്ലെങ്കിൽ ഒരു വണ്ടി എടുത്തിട്ട് തലപ്പാടി അതിർത്തി കാസർ നമ്മുടെ കേരള അതിർത്തിയിലെ പെട്രോൾ ബങ്കിന്റെ പോയി ഒന്ന് നിങ്ങൾ പെട്രോൾ അടിക്കൂ. അപ്പുറത്ത് ടോൾ ഗേറ്റിന് അപ്പുറത്ത് പോയിട്ട് 1 ലിറ്റർ പെട്രോളോ ഡീസലോ അടിക്കൂ. താരതമ്യം ചെയ്യ, അവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. ശ്രീ ലതീഫ, ഇടതുമുന്നണി സർക്കാർ തുടർ ഭരണമാണല്ലോ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക, GST ഉൾപ്പെടുത്തുമോ? ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീകാന്ത്, ആട്ടിന് പട്ടിയാക്കുന്ന സ്വഭാവത്തിലാണ് സംസാരിക്കുന്നത്. കാരണം KE സുരേന്ദ്രൻ, BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ കഴിഞ്ഞ NDA രണ്ടാം ഊഴത്തിലേക്ക് വരുന്നതിന് മുമ്പായി ജനങ്ങളോട് പറഞ്ഞത് അന്ന് GST അല്ല പറഞ്ഞത്. നിങ്ങൾ ഞങ്ങൾക്ക് ഭരണം തരികയാണെങ്കിൽ ഞങ്ങൾ 50 രൂപ ആക്കി തരാമെന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ഇന്ന് വരെ തിരുത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു,
കേരളത്തിന് പുറത്തുള്ള എല്ലാ സ്ഥലത്തും ഒരിക്കലുമില്ല കാരണം നമ്മൾക്ക് ഇവിടെ ജനങ്ങളെ പൊട്ടനാക്കാൻ പറ്റില്ല ഓരോ നിമിഷത്തിലേയും നമ്മുടെ റേറ്റ് നമ്മൾക്ക് ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പോ അവിടെ കർണാടകം പറഞ്ഞു എത്ര വ്യത്യാസമുള്ളത് 1 രൂപയാ ചെയ്യേണ്ട കാര്യങ്ങൾ ജിഎസ്ടി അല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ജിഎസ്ടി അല്ല പെട്രോളിന്റെയും അതേപോലെ തന്നെ പാതകവാജ വസ്തുക്കളുടെയും വില നിയന്ത്രിക്കുന്നത് ഇവിടത്തെ കോർപ്പറേറ്റുകളാണ് ആ കോർപ്പറേറ്റ് അധികാരം വെട്ടിച്ചുരുക്കിയിട്ട് ജനങ്ങൾക്കൊപ്പം നിങ്ങൾ ശ്രമിക്കുക ഇന്ത്യയെ അന്നാലും നന്നാവുകയുള്ളൂ ഹലോ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ കോർപ്പറേറ്റുകൾ ഭരിക്കേണ്ടത് ഇവിടെ അല്ല ഈ ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം അതൊക്കെ കേരളം അഭിമുഖീകരിക്കുന്നുണ്ടല്ലോ അതെ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ എന്തൊക്കെ ചെയ്യും അതാണല്ലോ ഇപ്പോ നമ്മൾ ഡൽഹിയിൽ കാണുന്നുള്ളത് എത്ര മാസക്കാലമായി കർഷകർ അവിടെ ത്യാഗം സഹിക്കുന്ന സമരം എന്താ കാരണം ഇവിടത്തെ കാര്യമാണ് ഞാൻ ചോദിച്ചത് കേരളത്തിലെ കർഷകരുടെ വിഭവങ്ങൾ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് മാർക്കറ്റ് നിയന്ത്രിക്കാൻ നയിക്കുന്ന കോർപ്പറേറ്റുകൾക്ക് നമ്മളെ ഇന്ത്യ വിൽക്കാൻ പോവുകയാണ് അവിടെയാണ് പ്രശ്നം ഇന്ത്യ വിൽക്കാൻ പോവുകയല്ല അങ്ങനെയാണ് കേരളത്തിലെ കർഷകർ പ്രതിഷേധിക്കുന്നൊന്നുമില്ലല്ലോ കേരളത്തിലെ കർഷകർ കുറച്ചുപേർ അങ്ങോട്ട് പോയി എന്നല്ലേ ഉള്ളൂ നമ്മുടെ കാർഷിക മേഖല കേരളത്തേക്കാൾ ഉപരി ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിലാണ് പഞ്ചാബിലെ കാണുന്നില്ലേ നിങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ കർഷക മേഖലയാണ് ആ വികാരങ്ങൾ നമ്മൾ ഈ എൻഡിഎ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ലല്ലോ ആ പാവങ്ങൾ എത്ര മരിച്ചു വീണു അവിടെ എത്ര കാര്യങ്ങൾ എത്ര വിഷമം സഹിച്ചു കേരളത്തിൽ എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു ഇവിടെ ആത്മഹത്യയല്ല നമ്മൾ ഒരിക്കലും കർഷകരുടെ സമരങ്ങളെ പരിഹസിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ആ സമരങ്ങള് അവിടെ വികാരങ്ങളുടെ ഭാഗമാണ് അവരുടെ അധ്വാനത്തിന്റെ ഭാഗം കോർപ്പറേറ്റുകൾ വില പറയുമ്പോൾ അതിനെ ശബ്ദിക്കാൻ ആർജവം കാണിക്കുന്ന കർഷകരോട് നമ്മൾ അനുഭാവം പുലർത്തേണ്ടതുണ്ട് ഇവിടെ ഇവിടെ കടലും തീരവും അമേരിക്കൻ കോർപ്പറേറ്റ് കമ്പനിക്ക് വിറ്റ എൽ ഡി എഫിന്റെ പ്രതിനിധിയാണ് ഇവിടെ വന്ന് സുവിശേഷം പറയുന്നത് അത് കേൾക്കാൻ വളരെ പരിഹാസ്യം തോന്നുന്നു കാരണം നിങ്ങളത് പറയാൻ പാടില്ല ഇവിടെ മുഴുവനും കാരണം തൊഴിലാളികളുടെ പേരിൽ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഇവിടുത്തെ എൽ ഡി എഫ് ഗവൺമെന്റ് ഈ കേരളത്തെ പൂർണ്ണമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ കോർപ്പറേറ്റുകൾക്ക് മുമ്പിൽ നമുക്കറിയാം 4 ഏക്കർ സ്ഥലമാണ് ഈ ഗവൺമെന്റ് പതിച്ചു കൊടുത്തിരിക്കുന്നത് 5000 കോടി രൂപയ്ക്ക് വേണ്ടി ഇവിടെ 400 യാനങ്ങൾ കടലിറക്കാൻ വേണ്ടി അമേരിക്കൻ കമ്പനിക്ക് വിറ്റ ഇല്ല അത് പിണറായി വിജയൻ അറിഞ്ഞില്ല മേഴ്സിക്കുട്ടി അമ്മ അറിഞ്ഞില്ല എൻ പ്രശാന്ത് ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ അറിഞ്ഞുള്ളൂ മാധ്യമങ്ങൾ പൂർണ്ണമായി പറഞ്ഞു ഇവിടുത്തെ ജനങ്ങൾ അറിഞ്ഞു രണ്ട് പ്രാവശ്യം മേഴ്സിക്കുട്ടി അമ്മ അമേരിക്കയിൽ പോയി ചർച്ച നടത്തി ഇവിടെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബന്ധപ്പെട്ട കമ്പനിയുമായിട്ട് ചർച്ച നടത്തി എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കള്ളത്തരം പറയുവാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ ഇതിപ്പോ ബഹുമാനപ്പെട്ട അനിൽ ഇവിടെ ഈ ജനൽ ടീമിന്റെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഇത് സന്തോഷകരമായ കാര്യമാണ് നമ്മൾ നാണക്കേട് കൊണ്ട് സ്ഥലം മണ്ണിൽ കുത്തുകയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ സ്പീക്കർ അവിടുത്തെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് അവിടെ നമുക്കറിയാം കൈക്കൂലി കൊടുത്തു കോടിക്കണക്കിന് രൂപ 10 കെട്ട് നോട്ടാണ് വിദേശ രാജ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്തു നമ്മുടെ സ്വപ്ന സുരേഷിന്റെ സാന്നിധ്യത്തിൽ വെച്ച് മറുപടി പറയണം അതിപ്പോ പുറത്തു വന്ന വാർത്തയാണ് ശരിയാണ് തിരിച്ചു വരാം കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് മറ്റൊരു ഇടവേള കൂടി